Dear students, welcome to another class of economics. In the number perje padan poendi poguna adhyayam ennu parayunnathu the theory of consumer behavior adava ubhoktra perumatta siddhantham ennu parayunna adhyayamana. Appo ee adhyayathile kurachu bhagangale namukku innathe class la discuss cheyyam alle. Appo ee oru ubhoktra perumatta siddhantham paranju thodangunnathinu munpayittu thanne aaraanu oru ubhoktavu ennathu ningal arinjirikkanathu athyavashyamana. Who is a consumer? ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂംസ് എ കമോഡിറ്റി ഓർ സർവീസ് അല്ലേ. ഒരു സാധനമോ സേവനമോ വാങ്ങിക്കുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ദൈനംദിനമായിട്ട് കടകളിൽ സന്ദർശിക്കുകയും അതുപോലെ തന്നെ പല സർവീസസ് വാങ്ങുകയും വിൽക്കുകയും വാങ്ങുന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സാധനം വാങ്ങുന്ന വ്യക്തിയെ കൺസ്യൂമർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഈ കൺസ്യൂമറുടെ ഒരു ബിഹേവിയറൽ സ്റ്റഡിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺസ്യൂമർ തൻ്റെ കൈവശമുള്ള പണം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺസംഷൻ നടത്തുമ്പോൾ എപ്പോഴാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം പരമാവധി സംതൃപ്തി അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തിന് പ്രധാനമായിട്ടും മൂന്ന് കോൺസെപ്റ്റുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ആൽഫ്രഡ് മാർഷലിൻ്റെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അതുപോലെ തന്നെ ജെ ആർ ഹിക്സിൻ്റെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അതുപോലെ തന്നെ പോൾ എ സാമുവൽസിൻ്റെ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ജെ ആർ ഹിക്സിൻ്റെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കൺസ്യൂമർ സന്തുലിതാവസ്ഥയിലെത്തുന്നത് എന്ന് പഠിക്കാനായിട്ട് എന്നതാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് അളക്കാൻ സാധിക്കാത്തതാണ് അല്ലേ. ഇപ്പോൾ കൺസ്യൂമറുടെ ബിഹേവിയർ, ഒരാളുടെ ബിഹേവിയർ നമുക്ക് ഒരു 10 യൂണിറ്റാണെന്ന് പറയാൻ സാധിക്കുമില്ല, അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ മറ്റു പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നത്, കൺസ്യൂമർ സന്തുലിതാവസ്ഥയിലെത്തുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് ആദ്യമായിട്ട് എന്താണ് ഒരു ഉപഭോഗ ബണ്ടിൽ എന്നുള്ളത് നോക്കാം. ഉപഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണയായിട്ട് കടയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഉപഭോഗം ചെയ്യുക എന്നാണ് പറയുക, അല്ലെങ്കിൽ കൺസംഷൻ നടത്തുക എന്നാണ് പറയുക. അപ്പോൾ ഉപഭോഗ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കടയിലേക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സേ എക്സ് വൺ ആൻഡ് എക്സ് ടു, രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്ന കമോഡിറ്റി ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കും. സേ 5 കിലോഗ്രാം ഓർ 6 കിലോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ് ടു എന്ന് പറയുന്ന കമോഡിറ്റിയും ഒരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അത് കിലോഗ്രാംസിലാവാം, ലിറ്റേഴ്സിലാവാം. ഓക്കെ, അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എക്സ് വണ്ണും എക്സ് ടുവും വാങ്ങിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന കാണിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ് വൺ എക്സ് ടു ഇപ്പോൾ 5 kg ആൻഡ് 7 kg. അപ്പോൾ 5, 7 എന്ന് പറയുന്നതാണ് ഈ രണ്ട് സാധനങ്ങളുടെയും ഉപഭോഗ ബണ്ടിലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമറുടെ കയ്യിൽ, അതായത് നമ്മൾ ഓരോരുത്തരുടെയും ആരാണോ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവരുടെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരിക്കും അല്ലേ. അത് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പണത്തിൻ്റെ അളവിനെ നമ്മൾ എന്തെന്ന് പറയും? കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ഈ കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ കരുതി ിട്ടുള്ള പണത്തിൻ്റെ അളവിനെയാണെന്ന് പറയുന്നത് ഈ കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ കൺസംഷൻ നടത്തുന്ന സമയത്ത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിൽ കൺസംഷൻ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവും. ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവിധ കമ്മോഡിറ്റീസ് കയ്യിലുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് വിവിധ കമ്മോഡിറ്റീസ് അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിൽ 100 രൂപയുണ്ടെന്ന് വിചാരിക്കാം. ആ 100 രൂപയ്ക്ക് വിവിധ സാധനങ്ങൾ ആ കൺസ്യൂമറിന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ രണ്ട് കമോഡിറ്റീസ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് കമോഡിറ്റീസ് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ 1 ന് 5 രൂപയും മറ്റൊന്നിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ വിവിധ രീതിയിൽ അല്ലെങ്കിൽ വിവിധ ബണ്ടിലുകൾ നമുക്കെന്താണ് ഈ രണ്ട് കമോഡിറ്റീസും വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ എത്ര ബണ്ടിലുകൾ, ഈ എല്ലാ ബണ്ടിലുകളും ചേർത്തിട്ട് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത്
ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് നിർണ്ണയിക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ആ സാധനങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പ്രൈസും അതുപോലെ തന്നെ ആ എത്രയാണോ വാങ്ങിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ കയ്യിലുള്ള ഇൻകം ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റിന് നമുക്ക് ഒരു ന്യൂമറിക്കൽ രീതിയിൽ നിർവചിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ P1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് കമോഡിറ്റി 1, അതായത് ഒന്നാമത്തെ കമോഡിറ്റിയുടെ വിലയാണ് P1 എന്ന് പറയുന്നത്. X1 എന്ന് പറയുന്നത് ഒന്നാമത്തെ കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ P2 X2 എന്ന് പറയുന്നത്, P2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് കമോഡിറ്റി 2, രണ്ടാമത്തെ കമോഡിറ്റിയുടെ വിലയാണ് P2 എന്ന് പറയുന്നത്. സോ X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ കൺസ്യൂമറുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് കയ്യിലുള്ള പണം മുഴുവനായിട്ടും ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, P1 X1 പ്ലസ് P2 X2 ഈക്വൽ ടു എം ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺസ്യൂമറുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമറുടെ ബഡ്ജറ്റിനെ ന്യൂമറിക്കലായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും? P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയാൻ കാരണം എന്താ, ഈ കയ്യിലുള്ള പണം മുഴുവനായിട്ടും കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മുഴുവനും ഉപയോഗിക്കാതെ ബാക്കി എന്താണ് സേവിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ കയ്യിലുള്ള പണം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു. എന്താണൊരു ഉപഭോഗ ബണ്ടിൽ, കൺസംഷൻ ബണ്ടിൽ എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ ബഡ്ജറ്റ് സമവാക്യവും പഠിച്ചു.